വചനമൊഴി ഏപ്രിൽ 24. വചനഭാഗം 2 കൊരിന്തോസ് 12:1-10, മത്തായിയുടെ സുവിശേഷം 10:37-42. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം എന്ന സന്ദേശമാണ്. ഇസ്രായേൽ ജനത്തിനുള്ള ഏറ്റവും പ്രധാന കൽപ്പന ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നതായിരുന്നു. അതായത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, എല്ലാ സ്നേഹവും ദൈവസ്നേഹത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. അതുതന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എല്ലാറ്റിനും ഉപരിയായി ഈശോയെ സ്നേഹിക്കുക, മറ്റുള്ളവരെ എല്ലാം സ്നേഹിക്കുന്നത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം. ഒരു ശിഷ്യന്റെ യഥാർത്ഥ ലക്ഷണം അവൻ എത്രത്തോളം മിശിഹായെ തൻ്റെ പ്രവൃത്തിയിലും വാക്കിലും പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് എന്ന കാര്യം പൗലോസ്ലീഹായും ഓർമ്മിപ്പിക്കുന്നു. ശക്തിയിലും ബലഹീനതയിലും മിശിഹായെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് സ്ലീഹ പറയുന്നത്. മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി സ്വജീവൻ സമർപ്പിച്ച വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് തിരുവചനത്തിലൂടെ തിരുസഭ മാതാവ് നമ്മെ ക്ഷണിക്കുന്നതും എല്ലാറ്റിനും ഉപരിയായി ഈശോയെ സ്നേഹിക്കണം. സഹോദര സ്നേഹം ദൈവസ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാകണം എന്നാണ്. തിരുവചനത്തിന് ഉത്തരം നൽകി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം ധ്യാനിക്കൽ സെബാസ്റ്റ്യൻ.